നാരായണ ഗുരുവിനും ഗുരു പരമ്പരകൾക്കും പ്രണാമം. എല്ലാ സുമനസ്സുകൾക്കും നമസ്കാരം. ആത്മസ്വരൂപം നാരായണ ഗുരുവിലും അഷ്ടാവക്രഗീതയിലും എന്നതാണ് പ്രബന്ധ വിഷയം. മഹാഭാരതത്തിൽ പരാമർശിച്ചിട്ടുള്ള പ്രസിദ്ധനും ബ്രഹ്മജ്ഞാനിയുമായ അഷ്ടാവക്ര മഹർഷിയും വിദേഹരാജാവായ ജനകനും തമ്മിലുള്ള സംവാദമാണ് അഷ്ടാവക്രഗീത. ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ ശാപം കൊണ്ട് 8 വളവുകളോടുകൂടി ജനിക്കേണ്ടി വന്നതിനാലാണ് അഷ്ടാവക്രന് ആ പേര് കിട്ടിയത്. അഷ്ടാവക്രൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ അച്ഛൻ കഹോടൻ ജനക മഹാരാജാവിൻ്റെ പണ്ഡിത സദസ്സിൽ നടന്ന ഒരു സംവാദത്തിൽ ബന്ധി എന്ന പണ്ഡിതനോട് തോറ്റ് ജലത്തിൽ കെട്ടിത്താഴ്ത്തപ്പെട്ടു. അഷ്ടാവക്രൻ 12 വയസ്സുള്ളപ്പോൾ ജനക പണ്ഡിത സദസ്സിലെത്തി ബന്ധിയെ വാദത്തിൽ തോൽപ്പിച്ച് അച്ഛനെ മരണത്തിൽ നിന്നും മോചിതനാക്കി എന്നാണ് കഥ. ഇനി വിഷയത്തിൻ്റെ കാതലിലേക്ക് കടക്കാം. ആത്മസത്യത്തിൻ്റെ സ്വരൂപം കേവല ബോധം അഥവാ കേവലം അറിവിൻ്റെ സ്വരൂപത്തോടു കൂടിയതാണെന്നതിൽ നാരായണ ഗുരുവും അഷ്ടാവക്രമുനിയും ചേർന്ന് നിൽക്കുന്നതായി കാണാവുന്നതാണ്. ഈ രണ്ട് ഗുരുക്കന്മാരും ആത്മാന്വേഷണത്തിനായി നേതി നേതി എന്ന സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന കാര്യകാരണ വിചാരം എന്ന ചിന്താ പദ്ധതി അഥവാ മെത്തഡോളജിയെയാണ് പ്രയോജനപ്പെടുത്തിയത്. ഒരേ ചിന്താ പദ്ധതിയിൽ കൂടി സഞ്ചരിക്കുമ്പോഴും രണ്ടുപേരുടെയും സമീപനത്തിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഈ രണ്ട് ചിന്തകരുടെയും ആത്മസത്യത്തിൻ്റെ സ്വരൂപത്തെ സംബന്ധിച്ചുള്ള ഉൾക്കാഴ്ച തിരിച്ചറിയാൻ കഴിയും. ആ വഴിക്കാണ് ഈ അന്വേഷണം പോകുന്നത്. ഇതിനായി മുൻ പരിചയമില്ലാത്ത രണ്ടുപേർ കണ്ടുമുട്ടുമ്പോഴുള്ള സംഭാഷണത്തെ അവലംബിക്കുന്നു. ഒന്നാമൻ രണ്ടാമനോട് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? ഇതിന് രണ്ടാമൻ നൽകുന്ന ഉത്തരങ്ങളെ മൂന്നായി വർഗീകരിക്കാം. കുറേ ചോദ്യങ്ങൾ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, വീട്, നാട് എന്നൊക്കെ പറയുന്നത്. ഇതാണ് ദേഹോഹം ബുദ്ധി എന്ന് വിവക്ഷിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം ഉത്തരങ്ങൾ തന്നെ കുറിച്ച് തനിക്കുള്ള ധാരണകളാണ്. ഇന്ന ജാതി, ഇന്ന മതം, ഇന്ന ആശ്രമം, ഗൃഹസ്ഥൻ, സന്യാസി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ സുഖിയാണ്, ദുഃഖിയാണ്, ധർമാധർമ്മങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ്. ഇതെല്ലാം തന്നെ മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ്. ഇനിയുള്ളത് തൻ്റെ കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. ജോലി, ഇന്ന ഉദ്യോഗസ്ഥരാണ്, കർഷകരാണ്, വീട്ടമ്മയാണ് തുടങ്ങിയ കാര്യങ്ങൾ. ഇതാണ് കർത്തൃത്വ ഭോക്തൃത്വ ബോധം ഉണ്ടാക്കുന്നത്. ഇവ മൂന്നും, അതായത് ദേഹോഹം ബുദ്ധി, മനസ്സിൻ്റെ ധാരണകൾ, കർത്തൃത്വ ഭോക്തൃത്വ ബോധം എന്നിവ സപേക്ഷാനുഭവങ്ങളെ സൃഷ്ടിക്കുന്നതാണ്. ഇവയിൽ നിന്നും നിവർത്തിച്ച് അനുഭവവേദ്യമാകുന്ന നിരപേക്ഷാനുഭവത്തെ നാരായണ ഗുരുവിൻ്റെയും അഷ്ടാവക്രഗീതയുടെയും ഭാഗത്തു നിന്നുകൊണ്ട് കാണാൻ ശ്രമിക്കുകയാണ് ഈ പ്രബന്ധത്തിലൂടെ. ഈ പ്രപഞ്ച ശരീരവും വ്യക്തിശരീരവുമൊക്കെ പഞ്ചഭൂതാത്മകമാണെന്ന പ്രാചീന ഭാരതീയ മതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അഷ്ടാവക്രൻ പറയുന്നു, ന പൃഥ്വി ന ജലം ന അഗ്നിർ ന വായു ദൗന വാ ഭവാൻ യേഷാം സാക്ഷീണമാത്മാനം ചിദ്രൂപം വിന്ധിമുക്തയെ. ഈ ഭൂമിയല്ല, ജലമല്ല, അഗ്നിയല്ല, വായുവും ആകാശവുമല്ല, ഇവയ്ക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന കേവലം അറിവിൻ ആകുന്ന സ്വരൂപത്തോടുകൂടിയ ആത്മാവാണെന്നറിയുക. ഇവിടെ ശരീരത്തെ പഞ്ചഭൂതാത്മകമായി കണ്ട് നിരാകരിക്കുന്നു. ഇത് ഒരു നിഷേധാത്മകതയോട് ചേർന്ന് നിൽക്കുന്ന സമീപനം കൂടിയാണ്, അല്ല അല്ല എന്ന സമീപനം. സ്വരൂപ ദർശനത്തിന് ആത്മാ അനാത്മ വേർതിരിക്കലിന് നാരായണ ഗുരു സ്വീകരിച്ചത് ഷേധാത്മകമായ സമീപനമാണെന്ന് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്.
ആത്മോപദേശ ശതകത്തിലെ രണ്ടാം ശ്ലോകം. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയുമനേക ജഗത്തുമോർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണു തിരഞ്ഞു തേറിളേണം. അതിസൂക്ഷ്മമായതു മുതൽ അതിസ്ഥൂലമായതുവരെ ഭഗവാന്റെ ശരീരമാണെന്ന് കാണുന്നു. ശരീരത്തെ നിരാകരിക്കുന്നില്ല, മറിച്ച് അവയെ വേർതിരിച്ചറിഞ്ഞ് ആത്മാവുമായുള്ള യോഗ യുക്തതയെ അംഗീകരിച്ച് അവയ്ക്ക് രണ്ടിനും കാരണമായി വർത്തിക്കുന്ന കേവലം അറിവ് സ്വരൂപമായ ആത്മസത്യത്തെ അറിയുന്നു. അനാത്മാവിൽ അഥവാ ശരീരത്തിൽ അകവും പുറവുമായി നിറഞ്ഞിരിക്കുന്നത് ആത്മസ്വരൂപമായ അറിവാണെന്ന് നാരായണഗുരു അദ്വൈത ദീപികയുടെ മൂന്നാം ശ്ലോകത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തികച്ചും ആധുനിക ശാസ്ത്ര ചിന്താശൈലിക്ക് ഏറ്റവും സമ്മതവുമായുള്ള രീതിയായ വിശ്ലേഷണമാണ്. അതായത്, ഒരു കഷണം തുണിയെ പിരിച്ച് നോക്കിയാൽ തുണിയുടെ ഉണ്മ നൂലിൻ്റെ ഉണ്മയിൽ മറഞ്ഞുപോകുന്നു. ഇനി നൂലിനെ വീണ്ടും ഇഴപിരിച്ചാൽ നൂലിൻ്റെ ഉണ്മ പഞ്ഞിനാരിൻ്റെ ഉണ്മയിൽ മറഞ്ഞു പോകുന്നു. പഞ്ഞിനാരിനെ പിന്നെയും വിശ്ലേഷണം ചെയ്താൽ അത് ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നീ പഞ്ചഭൂതങ്ങളുടെ ഉണ്മയിൽ മറഞ്ഞു പോകുന്നു. പഞ്ചഭൂതങ്ങളാവട്ടെ അവയുടെ ശുദ്ധവും അപഞ്ചീകൃതമായ രൂപത്തിൽ നിലനിൽക്കുന്നില്ല. അവ കേവലം തത്വങ്ങൾ മാത്രമാണ്. തത്വങ്ങൾക്ക് സ്ഥാനമുള്ളത് ബോധത്തിലാണ്. ബോധരൂപത്തിലുള്ള ഒരു സദ്വസ്തുവാണ് കേവലം തത്വങ്ങളായും തന്മാത്രകളായും പഞ്ചീകൃത പഞ്ചഭൂതങ്ങളായും പഞ്ഞി നാരായും നൂലായും തുണിയായും സകല ദൃശ്യവസ്തുക്കളായും ആ ദൃശ്യവസ്തുക്കളുടെ ആകത്തുകയായ പ്രപഞ്ചമായും ഭാവം പകർന്നിരിക്കുന്നത് എന്ന് ബോധ്യമാകും. സർവാധിഷ്ഠാനമായിരിക്കുന്ന ഈ നിരുപാധിക ബോധത്തെയാണ് ചിത് എന്ന് വിളിച്ചു പോരുന്നത് സംസ്കൃതത്തിൽ. നാരായണ ഗുരു അറിവ് എന്ന പദം കൊണ്ട് ഇതിനെ സൂചിപ്പിക്കുന്നു. നിരപേക്ഷമായ ആ അറിവിനെയാണ് നാം ഇവിടെ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ച സംഭാഷണത്തിലെ ഉത്തരങ്ങളിലെ രണ്ടാം വിഭാഗം, വർണ്ണം, ആശ്രമം, ധർമാധർമ്മങ്ങൾ, സുഖദുഃഖങ്ങൾ എല്ലാം മനസ്സിൻ്റെ ധാരണകൾ അഥവാ കൽപ്പനകൾ. വർണ്ണാഭിമാനവും ആശ്രമാഭിമാനവും സുഖദുഃഖബോധവുമെല്ലാം സപേക്ഷാനുഭവങ്ങളാണ്. അവയെല്ലാം മനകൽപ്പിതം മാത്രമാണെന്നും ആത്മാവ് ഇന്ദ്രിയഗോചരമല്ലാത്തതും വിശ്വസാക്ഷിയുമാണെന്ന് അഷ്ടാവക്രൻ വെളിപ്പെടുത്തുന്നു. ഇനി പരിഗണിക്കേണ്ടത് സംഭാഷണത്തിലെ മൂന്നാം ഭാഗമാണ്. കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ കർത്തൃത്വവും ഭോക്തൃത്വവും സംഗതമായി വരുന്നത് കർമ്മവുമായി ബന്ധപ്പെട്ടാണ്. അഷ്ടാവക്കൻ പറയുന്നു, ന കർത്താസി ന ഭോക്താസി മുക്ത ഏവസി സർവദ. ആത്മാവ് കർത്താവോ ഭോക്താവോ അല്ല, സർവദ മുക്തൻ തന്നെയാണെന്ന് അഷ്ടാവക്രൻ ഉറപ്പിക്കുന്നു. ഭഗവത്ഗീത കർമ്മത്തെ നിർവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്, ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മസംജിത. ഉണ്ടായിട്ടുള്ളതായി എന്തെല്ലാം ഭാവങ്ങളുണ്ടോ അവയുടെ എല്ലാം ഉത്ഭവത്തിന് കാരണമായിരിക്കുന്ന വിശേഷരൂപത്തിലുള്ള സർഗവൈഭവത്തെയാണ് കർമ്മം എന്ന് വിളിക്കുന്നത്. ഈ കർമ്മം നടക്കുന്നത് ആത്മാവിലാണ്. അതുകൊണ്ട്
കർമ്മത്തിൻ്റെ ഉറവിടത്തെപ്പറ്റി നാരായണ ഗുരു ഇങ്ങനെ പറയുന്നു. ആത്മൈവമായയാ കർമ്മ കരോതി ബഹുരൂപദൃക്. ആത്മാവ് തന്നെയാണ് സ്വന്തം മായ കൊണ്ട് നാനാരൂപങ്ങൾ ധരിച്ച് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവായും കർമ്മമായും ഭോക്താവായും ഭോഗ്യമായും ജ്ഞാതാവായും ജ്ഞേയമായും പ്രാണവ്യാപാരം തുടങ്ങിയ വ്യഷ്ടി കർമ്മങ്ങളായും തീ കത്തുക കാറ്റടിക്കുക തുടങ്ങിയ സമഷ്ടി കർമ്മങ്ങളൊക്കെയായും ഭാസിക്കുന്ന ഏകമായ ഒരു സത്യമുണ്ട്. അത് കേവലമായ അറിവ് മാത്രമാണെന്നും അതാണ് ഒരു മഹേന്ദ്രജാലമെന്ന പോലെ ഇതെല്ലാമായി ഭാസിക്കുന്നതെന്നും നാരായണ ഗുരു ദർശനമാലയിലെ കർമ്മദർശനത്തിലും ആത്മോപദേശ ശതകം 27 ശ്ലോകത്തിലുമായി വെളിപ്പെടുത്തുന്നു. നമ്മൾ ഇതുവരെ കണ്ട അഷ്ടാവക്ര മുനിയുടെ നേതി നേതി എന്ന നിരാകരണ രീതിയിലൂടെ എത്തുന്ന ആത്മാവിൻ്റെ സ്വരൂപത്തെ ഒന്ന് പരിശോധിച്ചാൽ, അനാത്മാവായിട്ടുള്ളതിനെയെല്ലാം നിരാകരിച്ച് എത്തിച്ചേർന്ന കേവലം അറിവ് സ്വരൂപമായിരിക്കുന്ന ആത്മാവിൻ്റെ നിർവചനം അഷ്ടാവക്രം നൽകിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ആത്മാവ് സാക്ഷിയാണ്, എല്ലാ വിശേഷങ്ങളുമായി ഭവിക്കുന്നതാണ്, പൂർണ്ണമാണ്, ഏകമാണ്, മുക്തമാണ്, അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയതാണ്, ഒരു കർമ്മവും ഇല്ലാത്തതാണ്, ഒന്നിനോടും സംഘമില്ലാത്തതാണ്, ഒന്നിനെയും ആഗ്രഹിക്കാത്തതാണ്, ശാന്തമാണ്. അഷ്ടാവക്രഗീത ആത്മാവല്ലാത്തതിനെ നിർവചിക്കുകയും അതല്ലാത്തത് ആത്മാവാണെന്ന് പറയുന്ന സാമ്പ്രദായിക രീതിയെയാണ് ആത്മാവിൻ്റെ സ്വരൂപ നിശ്ചയത്തിനായി സ്വീകരിച്ചതെന്ന് ഇതിനകം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നാരായണ ഗുരു ഈ രീതിക്കൊരു മാറ്റം വരുത്തിക്കൊണ്ട് ആത്മാവെന്താണെന്ന് നേരിട്ട് തന്നെ നിർവചിക്കുന്ന രീതി ആത്മോപദേശ ശതകം 27 ശ്ലോകത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാ അറിവതുതാനധ നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലമെല്ലാം. മനോബുദ്ധീന്ദ്രിയങ്ങൾ ഇരുട്ടിലായാൽ സപേക്ഷാനുഭവങ്ങൾ നിലച്ചു, നിരപേക്ഷമായ ആത്മാനുഭൂതി മാത്രം. ഈ അറിവ് അഥവാ അനുഭവം ഏതെങ്കിലും ന്യായങ്ങൾ കൊണ്ടോ പ്രമാണങ്ങൾ കൊണ്ടോ എത്തിച്ചേരാവുന്ന ഒരു നിഗമനമല്ല. അത് കേവലം ആനുഭൂതികമായ ഒരു ഉൾവെളിവാണ്. ഈ ഉൾവെളിവിനെ നാരായണ ഗുരു വേദാന്ത സൂത്രത്തിൽ ആത്മാവിൻ്റെ സ്വരൂപ ലക്ഷണമായി എടുത്തു കാണിക്കുന്നത് ഇപ്രകാരമാണ്. തജ്ജ്യോതിഹി, ആ സത്യം പ്രകാശമാകുന്നു. ആധുനിക ശാസ്ത്രം സയൻസ്, അനുഭൂതിക ഉൾവെളിവ് മിസ്റ്റിസിസം എന്നിവ സമാനമായ ഒരു അധികരണം കണ്ടെത്തുന്ന ഒരു തലമാണ് നാരായണ ഗുരുവിൻ്റെ സത്യദർശനം എന്ന് പറയാം. ഇവിടെ ശാസ്ത്രീയമായ ചിന്തയും ആനുഭൂതികമായ ദർശനവും ഒന്ന് മറ്റതിന് താങ്ങായിരിക്കത്തക്കവണ്ണവും ഒന്ന് മറ്റേതിന് പ്രാമാണികത നൽകത്തക്കവണ്ണവും തമ്മിൽ അലിഞ്ഞ് ഒന്നായി തീർന്നിരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.